മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് സരയു മോഹൻ. നിരവധി ചിത്രങ്ങളുടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറാൻ താരത്തിനായി. വിവാഹശേഷം സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം താരം വളരെ സജീവമാണ്. ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാമായി സരയു എത്താറുണ്ട്. ഇപ്പോഴിതാ തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള സരയുവിന്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. എം ജി ശ്രീകുമാർ അവതാരകനായി എത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു സരയു മനസ്സു തുറന്നത്. എം ജി ശ്രീകുമാറിന്റെ ചോദ്യങ്ങൾക്ക് രസകരമായ മറുപടികളാണ് സരയു നൽകിയത്. ഭർത്താവിന്റെ സിനിമയോടുള്ള താല്പര്യത്തെക്കുറിച്ചും മടിയെക്കുറിച്ചും എല്ലാം സരയു മനസ്സ് തുറക്കുന്നുണ്ട്. സനൽ എന്നാണ് സരയുവിന്റെ ഭർത്താവിന്റെ പേര്. അദ്ദേഹവും സിനിമയിൽ തന്നെയാണ് അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുകയാണെന്ന് സരയു പറയുന്നു. എങ്ങനെയുണ്ട് പുള്ളി എന്ന എം ജിയുടെ ചോദ്യത്തിന് ഒന്നുമില്ലെങ്കിലും കുറച്ചു വർഷമായിട്ട് എന്നെ സഹിക്കുന്നതല്ലേ പാവമാണ് എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് സരയു നൽകിയ മറുപടി. വിവാഹം കഴിഞ്ഞ് 5 വർഷമായെന്നും താരം പറയുന്നു. സനലിന്റെ പാഷൻ സിനിമയാണെന്ന് സരയു പറയുന്നു. 24 മണിക്കൂറും സിനിമ കാണാനും സിനിമയെക്കുറിച്ച് സംസാരിക്കാനും ഇഷ്ടമാണെന്ന് സരയു പറയുന്നു. പിന്നാലെ സനലിന്റെ ഏതെങ്കിലും മോശം സ്വഭാവത്തെക്കുറിച്ച് പറയാൻ എം ജി ശ്രീകുമാർ ചോദിക്കുന്നുണ്ട്. ഇതിനും രസകരമായ മറുപടിയായിരുന്നു സരയുവിന് പറയാനുണ്ടായിരുന്നത്. ജോലിക്കാര്യത്തിൽ 101% ഓണാണ്. പക്ഷേ വ്യക്തിജീവിതത്തിൽ ചെറുതായി മടിയുണ്ട്. പൊതുവെ എല്ലാ വീടുകളിലും കാണുന്നത് പോലെ തന്നെ ഞാൻ എല്ലാ കാര്യവും ചിട്ടയോടെ പോകണമെന്ന് കരുതുന്നയാളാണ്. ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ 4:30-നൊക്കെ പോകും. പക്ഷേ അതല്ലാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇത്തിരി മടിയാണെന്നാണ് സരയു പറയുന്നത്. പിന്നാലെ എന്തിനാണ് ഭർത്താവുമായി ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത് എന്നായിരുന്നു ചോദ്യം. സാധനങ്ങൾ വെക്കേണ്ടയിടത്ത് വെക്കാത്തതിനെ ചൊല്ലിയായിരുന്നു എന്ന് സരയു പറയുന്നു. ആള് നല്ല ഫുഡിയാണ്. ഇടയ്ക്കൊക്കെ വ്യായാമം ചെയ്യാൻ പറഞ്ഞ് ഞാൻ വഴക്കിടാറുണ്ടെന്നായിരുന്നു സരയു പറഞ്ഞത്. തങ്ങൾ രണ്ടുപേരും സിനിമയിലുള്ളവരാണെങ്കിലും ഭർത്താവിന്റെ പ്രൊഫഷണൽ കാര്യങ്ങൾ താൻ ഇടപെടാറില്ല എന്ന് സരയു വ്യക്തമാക്കുന്നു. 2016 സരയുവും സനൽ വി ദേവനും വിവാഹിതനാകുന്നത്. ഇരുവരും നീണ്ട നാളത്തെ പ്രണയത്തിന് ശേഷം വിവാഹിതരായവരാണ്. സനൽ പൊതുവെ ശാന്തപ്രകൃതനാണ്. സനലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താൻ ദേഷ്യക്കാരിയാണെന്ന് സരയു പറയുന്നു. സത്യം പറഞ്ഞാൽ തങ്ങൾ രണ്ടാളും ഉൾവലിഞ്ഞ വ്യക്തിത്വങ്ങളാണ്. സനൽ ഒഴിവു സമയങ്ങളിലെല്ലാം സിനിമ കാണും. ഞങ്ങൾക്കിടയിൽ പൊതുവായ ഒരു കാര്യം സിനിമയാണ്. എന്നാൽ ഞങ്ങൾക്കിടയിൽ സിനിമാ ചർച്ചകളൊന്നും നടക്കാറില്ലെന്നും താരം പറയുന്നു. സനലിനെ ആദ്യമായി കണ്ടതിനെക്കുറിച്ചും സരയു പറഞ്ഞിരുന്നു. സനൽ ജോലി ചെയ്തിരുന്ന ഒരു സിനിമയുടെ 100-ാം ദിവസ ആഘോഷ ചടങ്ങിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. പിന്നീട് സനൽ ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ ബൈറ്റിനു വേണ്ടി വീണ്ടും കണ്ടുമുട്ടി. അങ്ങനെയാണ് നല്ല സുഹൃത്തുക്കളായി മാറിയത്. പിന്നെയാണ് തങ്ങൾ പ്രണയിക്കാൻ തുടങ്ങിയതെന്നും സരയു പറയുന്നു. വിവാഹം എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. വിവാഹശേഷം സൗഹൃദം നഷ്ടമാവുമോ എന്ന തരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു. അതേക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ചിരി വരും. വിവാഹശേഷമാണ് എന്റെ ജീവിതത്തിലെ മനോഹരമായ സമയം വന്നത്. മുൻപ് എന്ത് വിഷമമുണ്ടെങ്കിലും അമ്മയോട് പറയാറില്ല. ഇപ്പോൾ അതൊക്കെ ഫ്രീ ആയി പങ്കുവയ്ക്കാൻ സാധിക്കാറുണ്ട്. സനലിന്റെ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് താനെന്ന് സരയു പറയുന്നു. ആദ്യം പരിചയപ്പെടുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. പിന്നീട് അസോസിയേറ്റ് ഡയറക്ടറായി. സ്വന്തമായി സിനിമ സംവിധാനം ചെയ്യുന്നതിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അടുത്ത വർഷം അദ്ദേഹത്തിന്റെ സ്വപ്നം സഫലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എഴുത്തിനോട് തനിക്ക് താല്പര്യമുണ്ടെന്നും സരയു പറയുന്നു. എന്റെ തിരക്കഥയിൽ ഒരു സിനിമ നടന്നേക്കും എന്നും താരം പറഞ്ഞു.